പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി. പലപ്പോഴും പരാജയത്തിൻ്റെ കയ്പുനീർ ഒരുപാട് കുടിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. രണ്ടിൽ നിന്ന് അവർ ഈ ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. പക്ഷേ തുടർച്ചയായിട്ടുള്ള ഭരണം, അലസത, ഇതെല്ലാം അവരുടെ ഇപ്പോഴുള്ള മുന്നേറ്റത്തിന് തടയിട്ടു. ഇതിൽ നിന്ന് അവർ ഒരു വലിയ പാഠം പഠിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, കാരണം ഈ അലസന്മാരായിരിക്കുകയും നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഉപയോഗിക്കുകയും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്താൽ മാത്രം വിജയിച്ച് കയറാൻ കഴിയില്ല എന്നവർ പാഠം പഠിച്ചു. ഒപ്പം തന്നെ അവരുടെ മാതൃസംഘടനയായ RSS ബി ജെ പിയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ഏതെങ്കിലും ബിംബങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് 2014 മുതൽ RSS പറയുന്നതാണ്. അതിനവർ വ്യക്തമായി ക്ലിയറായി തന്നെ പറയുകയുണ്ടായി, മോദി മോദി എന്ന നാമം ജപിക്കാതെ പ്രവർത്തിക്കാനായി. ഏതായാലും ബി ജെ പി ഇപ്പോൾ അവരുടെ പ്രവർത്തനം പഴയ രീതിയിൽ തന്നെ തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു. കാരണം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി മുൻപോട്ട് പോയപ്പോൾ സ്വന്തം ഭാഗത്തുള്ള അണികളും അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയവരുമൊക്കെ പാർട്ടിയെ കൈവിട്ടു തുടങ്ങി എന്ന് ബി ജെ പിക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം യോഗി സർക്കാർ ഒരു കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ആ ഉത്തരവ് പറയുന്നത് ഈ കൻവാർ യാത്ര കടന്നു വരുന്നതിൻ്റെ ഇരുവശവുമുള്ള കച്ചവടക്കാർ അവരുടെ പേരും കടയുടെ പേരുമൊക്കെ എഴുതി പ്രദർശിപ്പിക്കണമെന്നാണ്. കാരണം പലപ്പോഴും ഈ മറ്റ് മതങ്ങളിലുള്ളവർ ഈ ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രമൊക്കെ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത്, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉത്തരവ് വന്നത്. ആ ഉത്തരവിനെതിരെ ബി ജെ പിയുടെ തന്നെ ഘടകകക്ഷികളായ ജെ ഡി യു, നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു, ചിരാഗ് പാസ്വാൻ്റെ LJP, അതുപോലെ ജാട്ടുകളുടെ പാർട്ടിയായ RLD ഒക്കെ രംഗത്ത് വന്നു. അവർ പറഞ്ഞത് യോഗി ഈ ഉത്തരവ് പിൻവലിച്ചേ മതിയാകൂ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ യോഗി അത് കൃത്യമായൊരു മറുപടിയാണ് നൽകി. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രങ്ങളും പേരുകളും ഉപയോഗിച്ച് ഒരുപാട് പറ്റിച്ചു, ഇനി ആ പണി വേണ്ട, എന്ത് വന്നാലും ഈ ഉത്തരവ് താൻ പിൻവലിക്കില്ല. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJP അവരുടെ പഴയ ലൈനിലേക്ക് പോകുന്നു. അതായത് സബ്കാ സാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതരത്തിൽ ലൈനിലേക്കാണ് അതിൻ്റെ മുതിർന്ന നേതാക്കൾ പതുക്കെ നീങ്ങിയിരുന്നെങ്കിൽ ആ ഒരു നീക്കം BJPക്ക് ദോഷം ചെയ്യും എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തുകയും യോഗി ആദിത്യനാഥിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് UPയിൽ ശക്തമായി മുൻപോട്ട് പോകാൻ RSS തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവനയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഒരു ഇഞ്ച് പോലും തൻ്റെ ഈ ഉത്തരവിനെ താൻ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് യോഗി ക്ലിയറായിട്ട് പറയുന്നു. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരി പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം BJP ആദ്യം എടുത്ത് ദൂരക്കളയണം. സുവേന്ദു അധികാരി വെറുമൊരു BJP നേതാവല്ല, പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, BJPയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. സുവേന്ദു അധികാരി പറഞ്ഞത് ഇവിടെ നിന്ന് പലായനം ചെയ്ത ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് ആദ്യം എന്തെങ്കിലും ചെയ്യൂ, അതായത് കൂടെയുള്ളവനെ സംരക്ഷിക്കൂ, അതിനുശേഷം എല്ലാവരെയും നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകുന്ന മുദ്രാവാക്യം മുഴക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആ ഒരു ചൊൽപ്പടിയിൽ നിന്നും മാറി UPയും പശ്ചിമ ബംഗാളുമൊക്കെ വീണ്ടും തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് അവിടുത്തെ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം BJP 2014 വരെ ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോയി വിജയം കൊയ്ത ഒരു പാർട്ടിയാണ്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു കാര്യം കൂടി വ്യക്തമായി, അധികാരത്തിൽ 10 വർഷം ഉണ്ടായിട്ടും തങ്ങളുടെ കൂടെയുള്ളവർ പലരും അസംതൃപ്തരായിരുന്നു എന്ന് പാർട്ടിക്ക് മനസ്സിലാക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുറുമുറുപ്പ് പാർട്ടിക്ക് ുള്ളിലുണ്ട്. ഒപ്പം തന്നെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുടെ ഇടയിലുണ്ട്. ആ ഒരു മുറിവുറുപ്പും ഇല്ലെങ്കിൽ അവരുടെ പരാധീനതകളും ബുദ്ധിമുട്ടുകളും മാറ്റിയാൽ മാത്രമേ ഇനി പാർട്ടി എന്ന നിലയിൽ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് സ്വന്തം നിലയിലേക്ക് പോകാനായിട്ട് ഒരു തീരുമാനം അവരെടുത്തിരിക്കുന്നു. അതിനവർക്ക് ബലം പകരുന്നത് RSS തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം RSS ഇടപെട്ട പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളൊന്നും മഹാരാഷ്ട്രയും മറ്റൊന്ന് ഉത്തർപ്രദേശുമായിരുന്നു. ഏതായാലും ഉത്തർപ്രദേശിൽ യോഗിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു സംഘപരിവാർ. ആ ഒരു അജണ്ടയിൽ, തീവ്ര ഹിന്ദുത്വ അജണ്ടയിൽ തന്നെ ഉറച്ചുകൊണ്ട് മോദി മുൻപോട്ട് പോകുന്നു. പശ്ചിമ ബംഗാളിലും BJP അധികാരത്തിൻ്റെ അടുത്തേക്ക് കയറി വരാനുണ്ടായ ഒരു സാഹചര്യവും ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ ആശയം മാത്രം ആയിരുന്നില്ല. അവിടെ നിരാലംബരായ അല്ലെങ്കിൽ അവിടെ വലിയ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു രക്ഷകരായി അവതരിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിൽ ഏറി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഈ അവിടെ BJP വോട്ട് ചെയ്തവർക്ക് പോലും വീട് നഷ്ടപ്പെടുന്ന സ്ഥിതി, വീടുകൾ തകർക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പോയിട്ടും കേന്ദ്ര നേതൃത്വം ഇടപെടാത്തത് വലിയ പ്രതിഷേധമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നീങ്ങുകയും RSS എന്ന് പറയുന്നവരുടെ മാതൃസംഘടന ശക്തമായ പിന്തുണ അതിനവർക്ക് കരുത്ത് പകരുകയും ചെയ്യുന്നു. അതായത് തോൽവിയിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങളിൽ ഒന്ന് നടപ്പാക്കി തുടങ്ങുന്നു. സാറ് ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിൻ്റ് എന്ന നമസ്കാരം.